ഇന്റർനാഷണൽ രുചിവൈവിധ്യങ്ങളുടെ കലവറയായ പോഗോ ചിക്കനിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടഭക്ഷണം ഓർഡർ ചെയ്യൂ. സുരക്ഷിതമായി ഞങ്ങൾ വീട്ടിലെത്തിക്കാം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗജന്യമായി നൽകുന്ന പൊതിച്ചോറ് വിതരണം 178 ദിവസം പിന്നിട്ടു. കഴിഞ്ഞ മെയ്യിലാണ് ഈ ജനകീയ സംരംഭം ആരംഭിച്ചത്. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതോടെ ആരംഭിച്ച ആശുപത്രിക്ക് സമീപത്തെ ഹോട്ടലുകൾ പൂർണ്ണമായും അടച്ചു. ഈ സാഹചര്യത്തിലാണ് പൊതിച്ചോർ വിതരണ പദ്ധതി ആരംഭിച്ചത്. മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഇതിനകം 1.5 ലക്ഷം പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. 178-ാം ദിവസം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം പൊതിച്ചോറുകൾ നൽകി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 178-ാം ദിവസമാണിന്ന് ഹൃദയപൂർവ്വം പൊതിച്ചോർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാനത്ത് നടത്തി വരുന്ന പ്രധാനപ്പെട്ട ക്യാമ്പയിനുകളിൽ ഒന്നാണ് ഹൃദയപൂർവ്വം പൊതിച്ചോർ. മെഡിക്കൽ കോളേജുകളിലെയും മറ്റ് പ്രധാനപ്പെട്ട ആശുപത്രികളിലെയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു ദിവസം പോലും മുടങ്ങാതെ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ അതിബൃഹത്തായ അഭിമാനകരമായ ഒരു പദ്ധതിയാണ് ഹൃദയപൂർവ്വം. ഇന്നിപ്പോൾ ഇവിടെ മഞ്ചേരിയിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 178-ാം ദിവസം സഖാക്കൾക്കൊപ്പം പൊതിച്ചോർ വിതരണത്തിന് ഞാനും കൂടുകയായിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ വീടുകളിൽ പോയി ശേഖരിച്ചു കൊണ്ടുവരുന്ന പൊതിച്ചോറാണ് ഇവിടെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വിതരണം ചെയ്യുന്നത്. ഈ പ്രവർത്തനം വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ ബ്ലോക്കിലെ മുഴുവൻ ഡിവൈഎഫ്ഐ സഖാക്കളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റികൾക്കാണ് ഓരോ ദിവസത്തെയും ഭക്ഷണ വിതരണത്തിന്റെ ചുമതല. നിക്ഷേപിക്കപ്പെട്ട ദിവസം അതാത് കമ്മിറ്റി പ്രവർത്തകർ പ്രദേശത്തെ വീടുകളിൽ നിന്നാണ് പൊതിച്ചോറ് ശേഖരിക്കുന്നത്. വീടുകളിൽ ഉണ്ടാക്കിയ പൊതിച്ചോറിന് ആവശ്യക്കാരും ഏറെയാണ്. ജില്ലാ സെക്രട്ടറി PK മുബഷീർ, പ്രസിഡന്റ് ശ്യാം പ്രസാദ്, ബ്ലോക്ക് പ്രസിഡന്റ് P രതീഷ്, M റഹ്മാൻ, C ബിബിൻ, PP ഫഹദ്, B പ്രജീഷ് രാജ്, K മുസമ്മിൽ, മുഹമ്മദ് അലി ഷിഹാബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.